ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. ഒന്ന് തേങ്ങാപ്പത്തിരിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. നൈസ് പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് മാറ്റിവെക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. 2.5 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അത് ഒഴിച്ചു കൊടുത്ത് ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ പൊടി വെള്ളമാവാത്ത ഭാഗം നോക്കിയിട്ട് അവിടെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൂടിപ്പോയാൽ അത് പിന്നെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പോ 2 കപ്പിൻ്റെ അടുത്ത് ആദ്യം ഒഴിക്കുമ്പോൾ ഒഴിക്കാം. അതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. ഓരോ പൊടീൻ്റെയും വറവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് 2.5 കപ്പ് വെള്ളം എടുത്തിട്ട് 1.5 കപ്പ് ഫ്ലോറിന് 2.5 കപ്പ് വെള്ളം എടുത്തിട്ട് എനിക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഈ ഒരു അളവിലെടുക്കുമ്പോൾ 2.5 കപ്പ് വെള്ളം തന്നെ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്തെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു തേങ്ങാപ്പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് ചെറിയ തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മാവൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറാൻ വെക്കുമ്പോൾ മൂടി വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൊടി ഡ്രൈ ആയി പോവും. മേൽഭാഗത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേറിട്ട് നിൽക്കും. ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചൂടാറി കൈകൊണ്ട് കുഴക്കാനുള്ളൊരു ഭാഗമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ കുഴക്കാനൊരു ബുദ്ധിമുട്ടില്ല. വെള്ളമൊക്കെ പാകത്തിന് തന്നെ അളവിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഒരുപാട് പ്രസ് ചെയ്ത് കുഴക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. വെള്ളം ഈ ഒരു അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതി. ഇത് നമ്മൾ പൊടിയൊന്നും തൂവിയിട്ടല്ല ഈ പത്തിരി പരത്തിയെടുക്കുക. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഓയിൽ ലാസ്റ്റ് ചേർക്കുന്നത്. അതിന് ശേഷം നമുക്ക് കുറച്ച് തിക്നെസ്സുള്ളൊരു പത്തിരിയാണ്, ഇപ്പോൾ ഒരു കട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ വലിയ ബോൾസാക്കിയിട്ട് എടുക്കാം. ഈ ഒരു 1.5 കപ്പ് അളവിൽ ഒരു 9 പത്തിരിയൊക്കെ ഉണ്ടാവുള്ളൂ. 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അത്ര കുറച്ച് കട്ടിയുള്ള പത്തിരിയാണ്. അപ്പോൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. പലകൻ്റെ മേലെ ഒരു ക്ലിംഗ് ഫിലിം വിരിച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. വാഴയിലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന കവറില്ലേ, അത് വെട്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ടും പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓയിൽ കുറച്ച് നല്ലോണം ചേർത്തിട്ട് പരത്തിയെടുത്താലും ഒട്ടിപ്പിടിക്കില്ല. കുറച്ച് നല്ല തിക്കായിട്ട് പരത്തി ഒരു മൂടി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിണ്ട പോലെ ആയിപ്പോവും. ഇത് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് ബാക്കിയുള്ള പൊടിയാണ്. അതും കൂടെ ഒന്ന് കുഴച്ച് അതും പത്തിരിയായിട്ട് എടുക്കാം. ഇതിൻ്റെ തിക്നെസ് കാണിച്ചു തരാം. നല്ല കട്ടിയുള്ളൊരു പത്തിരിയാണ്. ഞാൻ നേരത്തെ പാൻ അടുപ്പത്ത് വെച്ചിരുന്നു, സ്ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ പത്തിരി ഇടാവൂ. പത്തിരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുക വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇതും ഒരു 2 മിനിറ്റ് നേരം, ഒരു സൈഡ് ഒരു 2 മിനിറ്റ് നേരം എന്തായാലും കുക്ക് ചെയ്യണം. അതിന് ശേഷം വീണ്ടും മറിച്ചിട്ടതാണ്. അപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര കാണുന്നില്ല. സൈഡ്സൊക്കെ അങ്ങനെ അമർത്തി കൊടുക്കുക. അതിനനുസരിച്ച് നന്നായിട്ട് പൊള്ളിച്ച് വരും. നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയാണ്. നമ്മൾ ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കുകയാണെങ്കിലും ആ സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. നന്നായിട്ട് പൊള്ളി വരണം. മാവ് കുഴക്കുന്നത് നന്നായാൽ നല്ല പത്തിരി ഉണ്ടാവും. അല്ലെങ്കിൽ മാവ് കുഴക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ പത്തിരി ഇങ്ങനെ വിണ്ട് വിണ്ട് വരും. നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് പൊള്ളി വന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. പൊള്ളി വന്ന ഭാഗം ഇങ്ങനെ നൈസായിട്ടുണ്ടാവും. നോൺ വെജ് കറിയും വെജ് കറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓട്ടഡൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ചിക്കൻ കറി കൂട്ടിയും ബീഫ് കറി കൂട്ടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത്. മൺചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി പച്ചരി 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വാർത്തെടുത്തതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിയാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം. 1 മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. മുട്ട കഴിക്കാത്തവർ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി, മുട്ട വേണം, നിർബന്ധമില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം, എത്രയാണോ അരിയുള്ളത് ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ദോശമാവൊക്കെ അരച്ചെടുക്കുന്നത് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായ മാവല്ല വേണ്ടത്, അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കലക്കി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാവ് ആക്കിയ സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണക്ക് പകരം വേറെ ഓയിലുകളൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. ഞാൻ കുറച്ച് നേരത്തെ ചൂടാക്കി വെച്ചതാണ്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. 2-3 മിനിറ്റ് ആകുമ്പോൾ കുക്കായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് കാണിച്ചത് അതിൻ്റെ കുത്തുകുത്ത് വന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഓട്ടഡ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമിനനുസരിച്ച് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയും. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയൊക്കെ നല്ല പെർഫെക്റ്റാണ്. നല്ലൊരു റെസിപ്പിയാണിത്, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നന്നായിട്ട് തന്നെ പെർഫെക്റ്റായി വന്നാലാണ് ഇങ്ങനെ വര വര ആര് പോലെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. Thanks for watching.